ഗുഡ് മോർണിംഗ്. പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എട്ടാമത്തെ തീമാണ്, മുഗൾ സാമ്രാജ്യവും കാർഷിക സമൂഹവും തമ്മിലുള്ള ബന്ധം അല്ലേ. അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള എട്ടാമത്തെ തീമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള കർഷകരെ ഏതൊക്കെ, അതുപോലെ തന്നെ കർഷകര് അവരുടെ ജലസേചനത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്, കാർഷിക സാങ്കേതിക വിദ്യ എന്തായിരുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാമ സമുദായത്തെ കുറിച്ചിട്ടാണ്, വില്ലേജ് കമ്മ്യൂണിറ്റി, ഗ്രാമ സമുദായം. ഗ്രാമ സമുദായം, വില്ലേജ് കമ്മ്യൂണിറ്റി, എന്തൊക്കെയാണ് ഈ ഒരു ഗ്രാമ സമുദായം എന്നുള്ളതിൽ ഉള്ള കാര്യങ്ങൾ നോക്കാം. കൃഷിക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ഉണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു കാലഘട്ടത്തിൽ കൃഷിക്കാർക്ക് ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥ അവകാശം ഉണ്ടായിരുന്നു. അവര് ഗ്രാമ സമുദായത്തിന്റെ കൂടി ഭാഗമായിരുന്നു കൃഷിക്കാര്. ഗ്രാമ സമുദായം അതിന്റെ കൂടി ഭാഗമായിരുന്നു കൃഷിക്കാര്. ഗ്രാമ സമുദായത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഗ്രാമ സമുദായത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങള്, അതിൽ ആദ്യത്തത് കൃഷിക്കാരാണ്. ഞാൻ പറഞ്ഞു ഗ്രാമ സമുദായത്തിന്റെ ഭാഗമായിരുന്നു കൃഷിക്കാർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളിൽ ആദ്യത്തേത് ആര് തന്നെയായിരുന്നു? കൃഷിക്കാരായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഗ്രാമ സമുദായത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പഞ്ചായത്താണ്. പഞ്ചായത്ത്. ഇനി അതില് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രാമമുഖ്യനാണ്. ഗ്രാമമുഖ്യൻ അല്ലെങ്കിൽ ഗ്രാമത്തലവൻ എന്നൊക്കെ പറയും. ഗ്രാമമുഖ്യൻ, ഈ ഗ്രാമമുഖ്യൻ അറിയപ്പെട്ടിരുന്നത് വേറൊരു പേരിലാണ്, മുക്കാദം അഥവാ മണ്ഡൽ. ഗ്രാമമുഖ്യൻ അവിടെ അറിയപ്പെട്ടിരുന്ന പേര് മുക്കാദം, വേറൊരു പേരും കൂടിയുണ്ട് മണ്ഡൽ. മണ്ഡൽ, ഇത് രണ്ടും ആരാണ്? ഗ്രാമമുഖ്യനാണ് കേട്ടോ. മുക്കാദം അഥവാ മണ്ഡൽ ഇതൊക്കെ പറയുന്നത് ഗ്രാമമുഖ്യനാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് ഘടകങ്ങളായിരുന്നു ഗ്രാമ സമുദായത്തിന് ഉണ്ടായിരുന്നത്: കൃഷിക്കാർ, പഞ്ചായത്ത്, ഗ്രാമമുഖ്യൻ, മുക്കാദം അഥവാ മണ്ഡൽ. ഇങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഓരോന്നും നോക്കാം എന്തൊക്കെയാണ്. ഇപ്പൊ കൃഷിക്കാർ എന്ന് പറഞ്ഞു അല്ലെ, കൃഷിക്കാർ എന്നുള്ള വിഭാഗമുണ്ട്. അപ്പൊ അതില് കൃഷിക്കാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രാമമുഖ്യൻ, അതുപോലെ തന്നെ കണക്കെഴുത്തുകാര്, കൈവേലക്കാരുണ്ടായിരുന്നു, ഭൂ ഉടമകള്, ഇവരൊക്കെ തന്നെ ഈ ഒരു ഗ്രാമ സമുദായത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. ഗ്രാമ സമുദായം എന്ന് പറയുമ്പോൾ അതില് ഒരുപാട് ആളുകളുണ്ട്. ഗ്രാമമുഖ്യന്മാരുണ്ട്, കണക്കെഴുത്തുകാരുണ്ട്, കൈവേലക്കാരുണ്ട്, ഭൂ ഉടമകളുണ്ട്. ഇതൊക്കെ ഏതിന്റെ ഭാഗമായിരുന്നു? ഈ ഒരു ഗ്രാമ സമുദായത്തിന്റെ ഭാഗമായിരുന്നു. ഗ്രാമ സമുദായത്തില് അസമത്വങ്ങളും നിലനിന്നിരുന്നു. ഇനീക്വാളിറ്റീസ്, അസമത്വങ്ങൾ ഗ്രാമ സമുദായത്തില് നിലനിന്നിരുന്നു. അപ്പൊ നോക്കാം ഇനി കാസ്റ്റ്. ഇപ്പൊ അസമത്വങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു, അതില് ജാതിയും അതുപോലെ തന്നെ ഗ്രാമീണ പശ്ചാത്തലവും, കാസ്റ്റ് ആൻഡ് റൂറൽ മില്യു. അപ്പൊ അതില് പ്രധാനമായിട്ടും നമ്മൾ കർഷകരെ കുറിച്ച്, ഈ ഒരു ഭാഗത്തില് കർഷകരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലതരത്തിലുള്ള കർഷകർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ അസമത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. കർഷകർ എന്ന് പറയുമ്പോൾ ഭിന്നജാതീയ സമൂഹമായിരുന്നു കർഷകർ. അതായത് ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹെട്രോജീനിയസ് ആയിരുന്നു, ഭിന്നജാതീയ പിന്നെ സമൂഹമായിരുന്നു കർഷകരുണ്ടായിരുന്നത്. പിന്നെ കർഷകരിലെ തന്നെ ചില ജാതി വിഭാഗങ്ങൾക്ക്, കർഷകരില് നമ്മൾ പറഞ്ഞു ഭിന്നജാതിക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതില് ചില ജാതി വിഭാഗങ്ങൾ ഹീനജോലികൾ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന തരത്തിലുള്ള ജോലികൾ, അതിനെയാണ് ഹീനജോലികൾ എന്ന് പറയുക. അപ്പൊ കർഷകരിൽ അസമത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അവര് ഭിന്നജാതീയ സമൂഹമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കർഷകരിലെ ചില വിഭാഗങ്ങൾ ചെയ്തിരുന്ന ജോലികൾ എന്ന് പറയുന്നത് ഹീനജോലികളായിരുന്നു, വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജോലികളായിരുന്നു ചെയ്തിരുന്നത്. മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള ഹീനജോലികൾ, അതായത് ഈ താഴ്ന്ന തരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്ന കർഷകർ അറിയപ്പെട്ടിരുന്ന പേര് ഹലാൽ ഖോറൻ എന്നുള്ള പേരിലാണ്.
മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഹീന ജോലികൾ ചെയ്തിരുന്ന കർഷകരാണ് ഹലാൽ ഗോറൻ. ഹലാൽ ഗോറൻ എന്നുള്ള വിഭാഗം ട്ടോ, ഹീന ജോലികൾ ചെയ്തിരുന്ന വിഭാഗമാണ് ഹലാൽ ഗോറൻ. അതേതാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഹീന ജോലികൾ ചെയ്തിരുന്ന കർഷകർ. അപ്പൊ ഈ വിഭാഗം, ഈ ഹലാൽ ഗോറൻ എന്നുള്ള വിഭാഗം, അവര് ഗ്രാമത്തിന് പുറത്ത് അവർക്ക് താമസിക്കാൻ അവരെ അനുവദിച്ചിരുന്നുള്ളൂ. അവര് ഗ്രാമ സമുദായത്തിൽ, അപ്പോ താഴ്ന്ന വിഭാഗത്തിൽ പെട്ട ആളുകളായിരുന്നു ഇവര്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവര് ഗ്രാമത്തിന് പുറത്ത് താമസിക്കാൻ മാത്രമേ ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നു. ഗ്രാമത്തിനകത്ത് ഇവരെ താമസിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം, ബീഹാറിലെ മല്ലാസാദാസ് എന്നുള്ള വിഭാഗം. ബീഹാറിലെ മല്ലാസാദാസ് ബീഹാറിലുള്ള വിഭാഗമാണ് മല്ലാസാദാസ്. ഇവര് വഞ്ചിക്കാരുടെ മക്കൾ എന്നുള്ള പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് കേട്ടോ. വഞ്ചിക്കാരുടെ മക്കൾ എന്നുള്ള പേരില്, മല്ലാസാദാസ്, സൺ ഓഫ് ബോട്ട്മാൻ എന്നുള്ള പേരില്. ഇവര് അടിമകളെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. ഇവരും ഇതുപോലെ തന്നെ കർഷകരിൽ ഒരു വിഭാഗമാണ് മല്ലാസാദാസ് എന്നുള്ളത്. വഞ്ചിക്കാരുടെ മക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവര് അടിമകളെ പോലെ, സമൂഹത്തില് അടിമകളെ പോലെയാണ് ഇവര് ജീവിച്ചിരുന്നത്. പിന്നെ കാലി വളർത്തല്, അതുപോലെ ഉദ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗാർഡൻസ്, അതിന്റെ നിർമ്മാണം അല്ലെ, ഗാർഡൻസിന്റെ നിർമ്മാണം, ഉദ്യാന നിർമ്മാണം, കാലി വളർത്തല്, ഉദ്യാന നിർമ്മാണം, ഇവയിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയിരുന്ന വിഭാഗങ്ങളുണ്ട്. കാലി വളർത്തൽ, ഉദ്യാന നിർമ്മാണം എന്നിവയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കിയിരുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവരറിയപ്പെട്ടിരുന്ന പേരാണ് അഹിർസ്. ഒന്നാമത്തേത് അഹിർസ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൽ പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗം ഉണ്ട്, ഗുജാർസ് എന്നുള്ള പേര്. ഗുജാർസ് പിന്നെ മറ്റൊരു വിഭാഗം ഉണ്ട്, മാലീസ്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് മാലീസ് ട്ടോ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ്, ഇവര് പിന്നെ സാമ്പത്തികമായിട്ട് ഒരു ഉയർന്ന വിഭാഗം, ഇവര് ഉയർന്ന വിഭാഗമായിരുന്നു ജാതി സമ്പ്രദായത്തിൽ ഉയർന്ന വിഭാഗം. കാരണം എന്താ, ഇവര് പിന്നെ ഈ ഒരു കാലി വളർത്തലും അതുപോലെ തന്നെ ഉദ്യാന നിർമ്മാണത്തിൽ നിന്നൊക്കെ നല്ല ലാഭം ഉണ്ടാക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരുന്നു, ജാതി ശ്രേണിയിൽ ഉയർന്ന വിഭാഗമായിരുന്നു. ഏതൊക്കെയാണ്, അഹിർസ്, ഗുജാർസ്, മാലീസ് തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങൾ ജാതി ശ്രേണിയിൽ ഉയർന്ന വിഭാഗമായിരുന്നു. അപ്പൊ ഗ്രാമ സമൂഹത്തിൽ തന്നെ ഒരുപാട് അസമത്വങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കൃഷിക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ എന്തുണ്ടായിരുന്നു, വേർതിരിവുകൾ, ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കർഷകർ ഭിന്ന ജാതീയ സമൂഹം, പിന്നെ ഹെട്രോജീനിയസ് എന്ന് പറയുന്നത്, ഭിന്ന ജാതീയ സമൂഹം എന്ന് പറയുന്നത്. അപ്പോ ചില വിഭാഗങ്ങൾക്ക് വളരെ താഴ്ന്ന തരം ജോലികള്, അതിന് നമ്മൾ എക്സാമ്പിള് പറഞ്ഞു, മുസ്ലിം സമുദായത്തില് ഹീന ജോലികൾ ചെയ്തിരുന്ന ആളുകള് ഹലാൽ ഗോറൻ എന്നുള്ള പേരില്. അതുപോലെ തന്നെ ബീഹാറിലെ മല്ലാസാദാസ് എന്നുള്ള വിഭാഗം അടിമകളെ പോലെ ജോലി ചെയ്തിരുന്ന വിഭാഗമാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഉയർന്ന വിഭാഗം, കാലി വളർത്തലിലൂടെയും ഉദ്യാന നിർമ്മാണത്തിലൂടെയൊക്കെ വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിന്നിരുന്ന അഹിർസ്, ഗുജാർസ്, മാലീസ് എന്നിവര് എങ്ങനെയായിരുന്നു, ജാതി ശ്രേണിയില് ഉയർന്ന വിഭാഗത്തിലുള്ളവര് ആയിരുന്നു. ഇനി അടുത്തതായിട്ട് പഞ്ചായത്തുകളും പഞ്ചായത്ത് തലവന്മാരും. പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പഞ്ചായത്താണെന്ന് പറഞ്ഞു അല്ലെ. ആ പഞ്ചായത്തുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് പഞ്ചായത്ത്. ഗ്രാമ സമുദായത്തിലെ ആദ്യത്തെ ഘടകമായിട്ടുള്ള കർഷകരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ രണ്ടാമത്തെ ഘടകമായിട്ടുള്ള പഞ്ചായത്തുകളാണ്. ഗ്രാമത്തിലെ പ്രബല വിഭാഗത്തിൽപ്പെട്ടവരുടെ സഭയെയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമത്തിലെ പ്രബല വിഭാഗം എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ, അവരുടെ സഭയെയാണ് എന്ത് പറയാ, പഞ്ചായത്ത് എന്ന് പറയുന്നത്. വ്യത്യസ്ത ജാതിക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലെ പഞ്ചായത്തുകളും എങ്ങനെയായിരുന്നു, ഭിന്ന ജാതിയും. അപ്പൊ പല
ജാതിയിൽപ്പെട്ട ആളുകള് ഗ്രാമത്തിലുണ്ട്. അപ്പൊ അവരുടെ പഞ്ചായത്തും എങ്ങനെയാണ് ഭിന്നജാതീയം, അതായത് പല ജാതിക്കാർക്ക് പല പഞ്ചായത്തുകൾ എന്നുള്ള രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹീനജാതിക്കാർ, അതായത് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഞ്ചായത്തില് സ്ഥാനമുണ്ടായിരുന്നില്ല. അതാണ് പ്രബല ജാതിക്കാരുടെ സഭ എന്ന് പറഞ്ഞു. സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ സഭയാണ് പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തില് ഹീനജാതിക്കാർക്ക് പഞ്ചായത്തിൽ യാതൊരുവിധ സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഗ്രാമകാര്യങ്ങളില് അവസാന തീരുമാനം, അന്തിമ തീരുമാനം എടുക്കുന്നത് ഈ പഞ്ചായത്തിന്റെ ചുമതലയാണ്. ഗ്രാമത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് രാഷ്ട്രീയ തീർപ്പ് കൽപ്പിക്കുക, അല്ലെ, അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക, അത് ആ തീരുമാനം എടുക്കുന്നത് ഗ്രാമത്തിലെ പഞ്ചായത്തുകളായിരുന്നു. ഇനി അതുപോലെ തന്നെ സ്വത്തവകാശങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്വത്തവകാശ തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നതും ഈ പഞ്ചായത്തുകളാണ്. ആളുകൾ തമ്മിൽ സ്വത്തിനെ കുറിച്ചിട്ടുള്ള അല്ലെ തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള ചുമതലയും പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക, അവരെ ശിക്ഷിക്കുക, അതിനുള്ള അധികാരങ്ങളൊക്കെ പഞ്ചായത്തിനായിരുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളും ആർക്കായിരുന്നു ഉണ്ടായിരുന്നത്? പഞ്ചായത്തിനായിരുന്നു. അപ്പൊ പ്രബല വിഭാഗം, അപ്പൊ സമൂഹത്തിലെ ഉയർന്ന വിഭാഗമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. ഉയർന്ന വിഭാഗക്കാരുടെ സഭയായിരുന്നല്ലോ പഞ്ചായത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ ആ ഗ്രാമത്തില് ഉള്ള കാര്യങ്ങൾ, അതിനെല്ലാം തന്നെ അവസാന ഒരു തീരുമാനം എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ തന്നെയായിരുന്നു. അപ്പോ വ്യത്യസ്ത ജാതിക്കാര് താമസിക്കുന്ന ഗ്രാമത്തിലെ പഞ്ചായത്തും എങ്ങനെയാണ് ഭിന്നജാതീയം, പല ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പല അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർക്ക് അങ്ങനെയുള്ള പഞ്ചായത്തിലും ഈ ഒരു ഭിന്നജാതീയത ഉണ്ടായിരുന്നു. ഹീനജാതിക്കാർക്ക് പഞ്ചായത്തില് സ്ഥാനമുണ്ടായിരുന്നില്ല. പിന്നെന്താണ്, ഗ്രാമകാര്യങ്ങളില് ഗ്രാമത്തിലെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം, അവസാന തീരുമാനം ആരുടേതാണ്? പഞ്ചായത്തിന്റേതായിരിക്കും. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനുമുള്ള അധികാരം പഞ്ചായത്തിനാണ്. സ്വത്തവകാശ തർക്കങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം കാണുക, അതും പഞ്ചായത്തിന്റെ തന്നെയായിരുന്നു. അപ്പൊ ഇതെല്ലാമാണ് പഞ്ചായത്തിന്റെ ചുമതലകൾ, രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള പഞ്ചായത്തിന്റെ ചുമതലകൾ. ഇനി നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഒരു ഘടകം കൂടി ഉണ്ട് അല്ലെ, ഗ്രാമസമുദായത്തിന് മൂന്നാമത്തെ ഒരു ഘടകമുണ്ട്. അതാരാണ്? ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ഗ്രാമമുഖ്യൻ. ഏത് പേരില? മുക്കാദം അഥവാ മണ്ഡൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഗ്രാമത്തലവൻ അറിയപ്പെട്ടിരുന്ന മുകൾ ഈ ഒരു കാലഘട്ടത്തില് ഗ്രാമത്തലവൻ അറിയപ്പെട്ടിരുന്ന പേരെന്താന്നുള്ളത് എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മുക്കാദം അഥവാ മണ്ഡൽ എന്നുള്ള. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തലവന്റെ ഡ്യൂട്ടികൾ എന്നുള്ളത്. ഗ്രാമത്തലവൻ, മുക്കാദൻ അഥവാ മണ്ഡൽ. മുക്കാദം ഇതാണ് ഗ്രാമത്തലവൻ അറിയപ്പെട്ടിരുന്ന പേര്. ഓക്കെ, എന്തൊക്കെയായിരുന്നു പഞ്ചായത്ത് തലവന്മാര്? ഇപ്പൊ നമ്മൾ പറഞ്ഞു പഞ്ചായത്തിന്റെ തലവനാണ് അല്ലെ, പഞ്ചായത്തിന്റെ തലവൻ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ തലവൻ, അവരാണ് ഏത് പേരില്? മുക്കാദം അഥവാ മണ്ഡൽ എന്നുള്ള പേരില് അറിയപ്പെടുന്നത്. പഞ്ചായത്ത് തലവൻ ആണ് ഈ ഒരു പേരില് അറിയപ്പെടുന്നത്. ഗ്രാമത്തിലെ മുതിർന്നവരാണ് ഈ പഞ്ചായത്ത് തലവന്മാരെ തെരഞ്ഞെടുക്കുന്നത്. ആ ഗ്രാമത്തിലെ മുതിർന്ന ആളുകൾ ആരൊക്കെയാണോ അവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് ആരെ തെരഞ്ഞെടുക്കുക? ഈ ഒരു ഗ്രാമത്തലവനെ അല്ലെങ്കിൽ പഞ്ചായത്ത് തലവനെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ മുതിർന്നവരുടെ അനുമതി എത്ര കാലത്തോളം ഉണ്ടോ അത്രയും കാലത്തോളം ഈ ഗ്രാമമുഖ്യൻ ആ ഒരു പദവിയിൽ തുടരാം. അവരുടെ അനുമതി എത്ര കാലം ഉണ്ടോ, അവരെന്താണോ പറയുന്നത്, അവര് നിർത്താൻ പറയുന്നത് എപ്പോഴാണോ അപ്പൊ നിർത്തണം, അവരെത്രത്തോളം തുടരാൻ പറയുന്നുണ്ടോ അത്ര കാലത്തോളം ആ പിന്നെ ഗ്രാമമുഖ്യൻ ആ ഒരു പദവിയിൽ തുടരാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാ തെരഞ്ഞെടുക്കുന്നത്, ഈ മുതിർന്നവരുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് അവരുടെ അനുമതി ഉള്ളിടത്തോളം കാലം അവർക്ക് ആ പദവിയിൽ തുടരാമായിരുന്നു. ഇനി ഗ്രാമത്തിലെ വരവ് ചെലവ് കണക്കുകൾ, അതൊക്കെ കണക്കാക്കുന്നതിന്റെ മേൽനോട്ടം ഉണ്ടായിരുന്നത് ഈ പഞ്ചായത്ത് തലവനാണ്. ഗ്രാമത്തിലെ എത്രത്തോളം എത്രയൊക്കെയാണ് ഗ്രാമത്തിന്റെ ചെലവുകൾ, ഗ്രാമത്തിലേക്ക് എത്രത്തോളമാണ് വരുമാനം വരുന്നത്, ഇതിന്റെ ഒക്കെ ചുമതല ആർക്കായിരുന്നു? ഗ്രാമമുഖ്യനായിരുന്നു. ഇതിന് ഈ പഞ്ചായത്തിലെ ഒരു കണക്കെഴുത്തുകാരുണ്ട്. ഇപ്പൊ ഗ്രാമമുഖ്യനോ ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ഗ്രാമമുഖ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും കൂടി നോക്കി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ ഒരു കണക്കെഴുത്തുകാരൻ ഈ ഒരു പഞ്ചായത്ത് തലവനെ ഈ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര് പട്വാരി എന്നുള്ള പേരിലാണ്, പഞ്ചായത്തിലെ കണക്കെഴുത്തുകാരൻ കേട്ടോ, പട്വാരി. അപ്പോ
പഞ്ചായത്തി വരവു ചെലവ് കണക്കുകളിൽ ഗ്രാമ മുഖ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ഒരു കണക്കെഴുത്തുകാരൻ ഉണ്ടായിരുന്നു. ആ കണക്കെഴുത്തുകാരൻ അറിയപ്പെട്ടിരുന്ന പേരാണ് പട്വാരി. ഇതും വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. പഞ്ചായത്തിലെ കണക്കെഴുത്തുകാരൻ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളത്, പട്വാരി എന്നുള്ള പേരിൽ. അപ്പൊ അദ്ദേഹം സഹായിക്കും. ഇനി പഞ്ചായത്തിൽ, ഈ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്ന സംഭാവന. ജനങ്ങൾ എന്തൊക്കെയാണോ പഞ്ചായത്തിന് നൽകുന്നത് അതാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അവര് നൽകുന്ന സംഭാവനയായിരുന്നു. ഇപ്പോ ജാതി വ്യവസ്ഥ ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലെ ആളുകളുടെ പെരുമാറ്റങ്ങള് നിരീക്ഷിക്കുക, അത് ഈ ഗ്രാമ മുഖ്യന്റെ കർത്തവ്യം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ജാതി ഭിന്നജാതീയം എന്നുള്ളത് അവിടെ ഒരു ഇതായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ജാതി വ്യവസ്ഥ ലംഘിക്കപ്പെടരുത് എന്നുള്ള ഒരു ഇത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥ ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലെ ആളുകളുടെ പെരുമാറ്റം നിരീക്ഷിക്കുക, ആ ഒരു ചുമതല ഗ്രാമ മുഖ്യനായിരുന്നു. ആളുകള് ചെയ്ത കുറ്റം അതിനനുസരിച്ച് പിഴ ഈടാക്കുക, അത് മുതൽ നാടുകടത്തിൽ വരെ എന്തുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ശിക്ഷ വിധിക്കാനുള്ള ഒക്കെ അധികാരം പഞ്ചായത്തിന് അധികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പഞ്ചായത്തിന് വളരെ വലിയൊരു, പഞ്ചായത്തുകൾക്കാണ് ഇതിനെല്ലാം ഉള്ള അധികാരം ഉണ്ടായിരുന്നത്. ആളുകൾ എന്തൊക്കെയാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ശിക്ഷ വിധിക്കുക. ചിലപ്പോ പിഴ ഈടാക്കലായിരിക്കും, അവർ ചെയ്ത കുറ്റത്തിനനുസരിച്ചുള്ള പിഴ ഈടാക്കലായിരിക്കും, അതല്ലെങ്കിൽ അവരെ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ നാട് കടത്തുക. ഇങ്ങനെയുള്ള ശിക്ഷാവിധികളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത് ഈ പഞ്ചായത്തിന് ആയിരുന്നു. ഇനി മറ്റൊന്നാണ് ഇവിടെ ജാതി പഞ്ചായത്തുകൾ. ജാതി പഞ്ചായത്തുകൾ നമ്മൾ പറഞ്ഞു പല ജാതിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ഓരോ തരത്തിലുള്ള, അല്ലെങ്കിൽ ഓരോ ജാതി ഭിന്നജാതീയ പഞ്ചായത്തുകളാണ്. അപ്പൊ ആ ജാതി പഞ്ചായത്തുകൾ നോക്കാം എന്തൊക്കെയാണ് ജാതി പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അല്ലെ, ആ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്നു, അതാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഗ്രാമപഞ്ചായത്തിന് പുറമെ എല്ലാ ഗ്രാമങ്ങളിലും ഓരോ ജാതിക്കും സ്വന്തം ജാതി പഞ്ചായത്തുകൾ, അതാണ് ജാതി പഞ്ചായത്തുകൾ എന്ന് പറയും. പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, അതിനു പുറമെ ഓരോ ഗ്രാമത്തിലും ഓരോ ജാതിക്കും സ്വന്തം പഞ്ചായത്തുകൾ ഉണ്ട്, അതിനെയാണ് എന്ത് പറയുക ജാതി പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചുമതലകൾ എന്തൊക്കെ, ഈ ജാതി പഞ്ചായത്തുകളുടെ ഡ്യൂട്ടീസ് ചുമതലകൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ആ ജാതി പഞ്ചായത്തുകളുടെ ചുമതലകളിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ടുള്ള അവകാശ തർക്കങ്ങൾ പരിഹരിക്കുക. ഭൂമിയുടെ മേല് തർക്കങ്ങൾ, അതിന്റെ അവകാശത്തെ ചൊല്ലി തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ഒരു ഡ്യൂട്ടി. ആരുടെ, ജാതി പഞ്ചായത്തുകളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി വരുന്ന എന്താണ്, ഭൂമിയുടെ മേലുള്ള അവകാശ തർക്കങ്ങൾ പരിഹരിക്കുക എന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് ഓരോ ജാതിയും അതിനനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ അവർക്ക് അനുവദിച്ചിട്ടുള്ള വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണോ വിവാഹം നടത്തുന്നത് എന്ന് പരിശോധിക്കുക. അതാണ് ജാതി പഞ്ചായത്തുകളുടെ രണ്ടാമത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓരോ ജാതിയും പിന്നെ എന്താണ് അവർക്ക് എന്താണോ വ്യവസ്ഥകൾ വെച്ചിട്ടുള്ളത് അതിന് വിധേയമായിട്ടാണോ വിവാഹങ്ങൾ നടത്തുന്നത് എന്ന് പരിശോധിക്കുക. അതാണ് രണ്ടാമത്തെ ഡ്യൂട്ടി. ഇനി അടുത്തൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഗ്രാമത്തില് നടക്കുന്ന ചടങ്ങുകൾക്ക് ആചാരപരമായിട്ടുള്ള പ്രാമുഖ്യം വഹിക്കേണ്ടത് ആരാണെന്ന് നിശ്ചയിക്കുക. അപ്പൊ ഗ്രാമത്തിൽ കുറെ ചടങ്ങുകൾ നടക്കൂലേ, പല പല ചടങ്ങുകൾ നടക്കും. അപ്പൊ അങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ആചാരപരമായിട്ടുള്ള പ്രാമുഖ്യം നൽകേണ്ടത്, പ്രാമുഖ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കേണ്ടത് ആരാണെന്ന് നിശ്ചയിക്കുന്നതും ഈ ജാതി പഞ്ചായത്തുകളായിരുന്നു. പിന്നെ ജാതി പഞ്ചായത്തുകളുടെ തീരുമാനങ്ങളിൽ ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിച്ചുള്ളവയെല്ലാം തന്നെ രാഷ്ട്രം പൊതുവെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ജാതി പഞ്ചായത്തുകൾക്ക് വളരെയധികം എന്താണ് വലിയൊരു സ്ഥാനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ക്രിമിനൽ കുറ്റം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ രാഷ്ട്രം പൊതുവായിട്ട് അംഗീകരിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ജാതി പഞ്ചായത്തുകളുടെ ചുമതലകള്. അപ്പോ നമ്മൾ പറഞ്ഞു ഓരോ ജാതിയും അതിനനുസരിച്ചിട്ട് വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണോ എന്ന് വിവാഹം നടത്തുന്നതെന്ന് തീരുമാനിക്കുക, അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പ്രഥമ സ്ഥാനം ആരാണ് വഹിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജാതി പഞ്ചായത്തുകളാണ്. ക്രിമിനൽ കുറ്റങ്ങൾ ഒഴിച്ചുള്ള ബാക്കിയെല്ലാം തന്നെ രാഷ്ട്രം പൊതുവായിട്ട് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ജാതി പഞ്ചായത്തുകളുടെ ചുമതലകൾ.
അപ്പൊ നമ്മൾ ഇതിൽ മൂന്നെണ്ണം പറഞ്ഞു കൃഷിക്കാർ അല്ലേ ഗ്രാമ സമുദായത്തിന്റെ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള കൃഷിക്കാർ പഞ്ചായത്ത് പഞ്ചായത്ത് തലവൻ മുക്കാദം അഥവാ മണ്ഡൽ മൂന്ന് പേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഈ മൂന്ന് ഗ്രാമ സമുദായത്തിന്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ എക്സാമുകളിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രാമത്തിലെ കൈത്തൊഴിലുകാരെ കുറിച്ചിട്ടാണ് കേട്ടോ വില്ലേജ് ആർട്ടിസൻസ് ഗ്രാമത്തിലെ കൈത്തൊഴിലുകാർ ഗ്രാമത്തിലെ കൈത്തൊഴിലുകാരാണ് ഗ്രാമത്തിലെ കൈത്തൊഴിലുകാർ വില്ലേജ് ആർട്ടിസൻസ് നോക്കാം ഗ്രാമത്തിലെ കൈത്തൊഴിലുകാർ എന്തൊക്കെയാണ് കൃഷിക്കാരും കൈവേലക്കാരും തമ്മിൽ ആദ്യകാലത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കൃഷിക്കാരും അതുപോലെ തന്നെ കൈവേലക്കാരും കൈവേലക്കാർ എന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള പണികളിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആളുകളാണ് കൈവേലക്കാർ എന്ന് പറയാൾ അപ്പോ ഇവര് തമ്മിൽ ഈ കൃഷിക്കാരും കൈവേലക്കാരും തമ്മിൽ ആദ്യകാലത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കൃഷിയില് കിട്ടിയിരുന്ന ഇടവേളകളിൽ ഇപ്പൊ കൃഷി ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ ഒരു എന്തെങ്കിലും കൃഷി ചെയ്താൽ പിന്നെ അതിന് കിട്ടുന്ന അല്ലെങ്കിൽ അത് വിളവാകുന്നത് വരെയുള്ള ഒരു സമയം പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കൃഷിയിൽ കിട്ടിയിരുന്ന ഇടവേളകളില് പല കൃഷിക്കാരും എന്ത് ചെയ്തിരുന്നു കൈവേലകളിലും ഏർപ്പെട്ടിരുന്നു അതാണ് അവർ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ കൃഷിക്കാര് അവർക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് അവര് പലതരത്തിലുള്ള കൈവേലകളും ചെയ്തിരുന്നു അപ്പൊ അതില് എക്സാമ്പിളായിട്ട് തുണിയിലെ മുദ്ര കുത്തുക തുണിയിലൊക്കെ ചിത്രങ്ങൾ അല്ലെങ്കിൽ മുദ്രകൾ വരയ്ക്കുക പിന്നെ മൺപാത്രങ്ങൾ ഉണ്ടാക്കുക കൃഷി ഉപകരണങ്ങൾ ഉണ്ടാക്കുക പിന്നെ അത് ഇങ്ങനെയുള്ള പണികള് മൺപാത്രങ്ങൾ ഉണ്ടാക്കുക തുണികളിലൊക്കെ ചായം തേക്കുന്ന നിറങ്ങൾ കൊടുക്കുക അതുപോലെ മുദ്ര കുത്തുക ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങള് ഇങ്ങനെയുള്ള പണികളിലൊക്കെ കൃഷിക്കാരും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതാണ് അവര് കൈവേലക്കാര് ചെയ്യുന്ന പണികൾ അല്ലെ ഇപ്പോ ഈ മൺപാത്ര നിർമ്മാണം അല്ലെങ്കിൽ തുണികളിൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം വൈദഗ്ധ്യം നേടിയ ആളുകളാണ് അല്ലെ അപ്പോ ഇതുപോലെയുള്ള പണികളിൽ ആരും ഏർപ്പെട്ടിരുന്നു കൃഷിക്കാർ ഏർപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും ഈ പണികളിൽ അവര് ഏർപ്പെട്ടിരുന്നു കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലമായിട്ട് ഭൂമിയാണ് ലഭിച്ചിരുന്നത് അപ്പൊ ഇങ്ങനെ ലഭിക്കുന്ന ഭൂമി അറിയപ്പെട്ടിരുന്ന പേര് മിറാസ് എന്നുള്ള പേരിലാണ് കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് അവരെന്താണോ ജോലി ചെയ്യുന്നത് അതിന് പ്രതിഫലമായിട്ട് അവർക്ക് എന്താ കിട്ടിയിരുന്നത് ഭൂമിയാണ് കിട്ടിയിരുന്നത് ഈ ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് മിറാസ് മിറാസ് അല്ലെങ്കിൽ വാടൻ എന്നുള്ള പേരും ഉണ്ട് കേട്ടോ മിറാസ് ഒരു പേര് അതിന്റെ തന്നെ മറ്റൊരു പേരാണ് വാടൻ എന്നുള്ളത് വാടൻ ഇപ്പൊ കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലമായിട്ട് ഭൂമി ലഭിച്ചിരുന്നു ഈ ഭൂമി അറിയപ്പെട്ടിരുന്ന പേരാണ് മിറാസ് അഥവാ വാടൻ എന്നുള്ള പേര് പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞു സേവനത്തിന് പ്രതിഫലമായിട്ട് ഭൂമി കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രീതി ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് കൃഷിക്കാരും കൈവേലക്കാരും ആദ്യം തന്നെ അവരെന്താണോ തൊഴിൽ ചെയ്യുന്നത് അതിനുള്ള ഒരു പ്രതിഫലം അവർ പറഞ്ഞുറപ്പിക്കും അങ്ങനെ ആ സേവനത്തിന് പകരം അപ്പോ സാധനങ്ങളായിരുന്നു നൽകിയിരുന്നത് കൃഷിക്കാരും കൈവേലക്കാരും അവര് ജോലി ചെയ്യാൻ പോകുന്നതിന് ആദ്യം തന്നെ ഒരു പ്രതിഫലം പറഞ്ഞുറപ്പിക്കും അങ്ങനെ സേവനത്തിന് പകരം എന്താണ് സാധനങ്ങളായിരുന്നു നൽകിയിരുന്നത് ഇങ്ങനെയുള്ള ഒരു രീതിയും ഉണ്ടായിരുന്നു ഇപ്പൊ ബംഗാളില് കൊല്ലന്മാര് അതുപോലെ തന്നെ ആശാരിമാര് സ്വർണ പണിക്കാര് ഇങ്ങനെയുള്ള ആളുകൾക്ക് സെമീന്ദാർമാര് ചെറിയൊരു അലവൻസ് അതായത് അവരെന്താണോ ജോലി ചെയ്യുന്നത് ഇപ്പൊ കൊല്ലന്മാര് കൊല്ലപ്പണിക്കാർ എന്ന് പറഞ്ഞാൽ എന്താ ഇരുമ്പിന്റെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക കൊല്ലന്മാരെന്ന് പറയുന്നത് അതേപോലെ ആശാരിമാരുണ്ടായിരുന്നു സ്വർണ പണിക്കാരുണ്ടായിരുന്നു ഇവർക്കൊക്കെ സെമീന്ദാർമാര് ചെറിയൊരു അലവൻസ് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ ഒരു രീതി അറിയപ്പെട്ടിരുന്ന പേര് ജിമാനി സമ്പ്രദായം ജിമാനി എന്നുള്ള പേരിലാ കേട്ടോ ജിമാനി എന്നുള്ള പേരില് ജിമാനി സമ്പ്രദായം ഈ പേരില് ജിമാനി സമ്പ്രദായം അപ്പൊ എങ്ങനെയാണ് ജിമാനി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താ ബംഗാളില് കൊല്ലന്മാര് ആശാരിമാര് സ്വർണപ്പണിക്കാർ ഇവർക്കൊക്കെ സെമീന്ദാർമാര് ഒരു ചെറിയ അലവൻസ് നൽകിയിരുന്നു ഈ അലവൻസ് നൽകുന്ന രീതിയാണ് ഏതു പേരില് ജിമാനി സമ്പ്രദായം എന്നുള്ള പേരില് അറിയപ്പെടുന്നത് അപ്പൊ
അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പിന്നെ ഈ ഒരു കാലഘട്ടത്തിലെ കുറേ കാര്യങ്ങൾ ഗ്രാമസമുദായത്തെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ ഘടകങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ആർട്ടിസൻസ് അല്ലേ കൈവേലക്കാരെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു തീം തീർന്നിട്ടില്ല കുറച്ചും കൂടി ഭാഗങ്ങൾ ഉണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ പറയാം ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എഴുതി അയക്കേണ്ട ക്വസ്റ്റ്യൻ ഗ്രാമസമുദായത്തിന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് വിശദീകരിക്കുക അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അപ്പൊ ആ ഗ്രാമസമുദായത്തിന്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയെന്ന് എഴുതുക ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ അതാണ് നിങ്ങൾ എഴുതി അയച്ചു തരേണ്ട ക്വസ്റ്റ്യൻ ഗ്രാമസമുദായത്തിന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് വിവരിക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതി അയച്ചു തരിക അപ്പൊ നമുക്ക് ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു.